தட்டி முட்டி தட்டி முட்டி. ഞാൻ ഇന്നും ഇന്നലെ വണ്ടി ഓടിക്കാൻ തുടങ്ങിയതല്ല. അവന്റെ ഒരു പളികാൻ ചുറ്റി വണ്ടി. കബീബ പോകാം, നമ്മുടെ വണ്ടി റെഡി. നമ്മുടെ വണ്ടിയോ? ഞാൻ റെഡിയെടുത്ത വണ്ടി. അതിന്റെ വാടക ആരാ കൊടുക്കുന്നേ? ഞാൻ എന്നിട്ടാണ് നിനക്ക് ഇത്ര അഹങ്കാരം? മിണ്ടരുത്, മാന്തേ. അല്ലടാ, ഇന്നത്തെ വരവ് നടക്കത്തില്ല. നടക്കുകയല്ലെന്ന? ഫോൺ ചെയ്തപ്പോ ഞാൻ പറഞ്ഞല്ലേ ഇന്ന് വണ്ടി കിട്ടും, നമുക്കൊന്ന് കറങ്ങിട്ട് വരാന്ന്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് നടക്കത്തില്ലടാ. നടക്കത്തില്ല, അപ്പൊ ഞാൻ വണ്ടി കൊണ്ട് പോട്ടെ. ഒന്ന് മിണ്ടായിട്ടാ. എന്നാ പ്രശ്നം? എന്നാ പ്രശ്നം? നീ പോ, നറഞ്ഞിട്ട് വരത്തില്ല. കാര്യം എന്നാന്ന് പറ വരാതിരിക്കാൻ ഒരു കാരണം വേണ്ടേ? നിന്റെ കാശുണ്ടോ? കാശില്ലെങ്കിൽ പോയേ. അപ്പൊ ഞാൻ വണ്ടി എടുത്തു പോട്ടെ. ഡയറി കറി ഞാൻ മിണ്ടായിരിക്കണം. കാര്യങ്ങൾ പറയുന്നതിന്റെ ഇടയ്ക്കാണോ? എന്നാ കാര്യം ഒന്ന് വെച്ചാ പറ. ഇവിടെ മൊത്തം പ്രശ്ന. ഓ, എന്നും പ്രശ്നമാണല്ലോ. ഇതെന്താ പ്രശ്നം? അതെ, ഇവിടെ ഒന്നും ഇരിപ്പില്ല ഭക്ഷണം വെക്കാൻ. പച്ചക്കറി ഇല്ല, അരിയില്ല, ഒന്നുമില്ല, പലവ്യഞ്ജനം ഒന്നുമില്ല. അപ്പം അമ്മയാണെങ്കിൽ ഭയങ്കര ചൂടില്ല. ഇതെല്ലാം അർജുനേട്ടൻ തന്നെ മേടിക്കണം എന്നുള്ള വാശിയില്ല അമ്മ. നടക്കുകയില്ലേ? അതൊക്കെ പറഞ്ഞു നോക്കിയടാ, പക്ഷെ അമ്മ വിടുന്നില്ല. അതിന്റെ പണിയായത് വാങ്ങിച്ചോണ്ട് വരാൻ അമ്മ പറയുന്നു, എന്നാ വാങ്ങിക്കാൻ പോവാൻ അമ്മ ഇട്ട് വിടുന്നില്ല. പിന്നെ ഇത് ആ വാശിയിൽ നിന്ന് അമ്മ വിടുന്നില്ല. എന്നാ ഞാൻ വണ്ടി എടുത്തു പോയാലോ? കൊല്ലിക്കാൻ തന്നെ വണ്ടി 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 കൊറേ നേരം കഴിയും വണ്ടിയായിട്ട്. പക്ഷെ ഇതിനിപ്പോ എന്തൊരു മാർഗം ഉണ്ടാക്കും? വണ്ടി ഇരിക്കുന്നു നമ്മുടെ. അയ്യോ, നീ ഇതുവരെ പോയില്ലയോ? ഇവിടെ എത്ര നേരമായി നിന്നോട് ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞിട്ട്? ഇവിടെ ഉപ്പ് തൊട്ട കറുപ്പൊരു വരയില്ല, പോയിട്ട് വേടാ. അമ്മ അർജുനന്റെ കാശില്ല എന്നുള്ള അമ്മയ്ക്ക് അറിയാമല്ലോ. നീ ഒത്താശ പിടിക്കാനൊന്നും വരണ്ട കേട്ടോ. മിണ്ടാണ്ടോട്ട് ഇരുന്നാ മതി. അയാളെ കാശില്ല, അയാൾ എവിടെ വാങ്ങിക്കും? പോടാ. കമോൺ ബേബി. ഓയാ പറഞ്ഞത് കേട്ടോ, നീ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ടിരാൻ. ഉച്ചക്കത്തെ അരി ഒരു മണി അരി ഇട്ട് ഇവിടെ. എന്റെ ഈ പത്തിന്റെ കാശില്ലമ്മേ, കാശ് ഞാൻ വാങ്ങിച്ചോണ്ട് തരാം. എന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചോണ്ട് പോയി നീ ഇന്ന് വാങ്ങിക്കണ്ട. ഇത് എന്നാ ഭാവിച്ചോണ്ടോ അമ്മ? എന്താ ഭാവിച്ചോണ്ടടി നീ ഈ പറയുന്നേ? നീ ഇവിടെ വന്ന് കയറിയതിന് ശേഷം ഇവൻ എനിക്ക് ഒരു തുള്ളി എണ്ണ, ഒരു സോപ്പ് ഇതുവരെ വാങ്ങിച്ചു തന്നിട്ടുണ്ടോ? ഒന്നും വേണ്ട, ഒരു കഷണം മുട്ടായി. എന്റെ മൂത്ത മോനായി ഇരിക്കുന്നേ, ഒരു ഉപകാരവും ഇല്ലാതെ ഒരെണ്ണം കുത്തി ഇരിക്കുന്നു. ഇനി ഈ വീട്ടിൽ ഞാൻ കാശ് ചെലവാക്കി എല്ലാത്തിനും തീറ്റിപ്പോറ്റുന്ന പരിപാടി അങ്ങ് നിർത്തി. സൗകര്യം ഉണ്ടേ പോയി വാങ്ങിച്ചോട്ടോ. ഞങ്ങളുടെ വീട്ടുകാരിയാ, ഞങ്ങള് പറഞ്ഞോളാം. വേറെ വന്നിരിക്കുന്നു, കൊണ്ടുപോകാൻ നിൽക്കുന്ന ഒരാള്. അപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? നീ ചെയ്യണ്ട, നീ ആ കപലെ കണ്ടാ മതി. ഞാൻ അങ്ങോട്ട് വരാം വണ്ടിയായിട്ട്. പൊക്കോ, വരൂ. അല്ല, ഇവിടെ കിടക്കാൻ പോവാ വണ്ടിയായിട്ട്. പെട്രോൾ ഉണ്ടോ വണ്ടിയില്? കാണുമായിരിക്കും, നേരത്തെ 20 രൂപയ്ക്ക് അടിച്ച വഴി. ഉച്ചക്കലത്തേക്കുള്ള അരി സാധനങ്ങളും ഉണ്ട്, പോയി വെച്ചാ എല്ലാവർക്കും കൂടെ കഴിക്കാം. കുട്ടി കുളിക്ക് നടക്കും അങ്ങനെ. എന്താണ്
രണ്ടുപേരും ഹെൽമെറ്റ് ഒന്നും ഇല്ലാതെ. ഇന്ന് മുതൽ ഒരു പുതിയ നിയമം വന്ന് അറിഞ്ഞായിരുന്നോ? ആ, എന്നാൽ അങ്ങനൊരു നിയമം വന്നിട്ടുണ്ട്. നേരത്തെയൊക്കെ ബൈക്ക് ഓടിക്കുന്ന ആൾ ഹെൽമെറ്റ് വെച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഇന്ന് മുതൽ അങ്ങനല്ല, ഓടിക്കുന്ന ആളും പുറകെ ഇരിക്കുന്ന ആളും ഹെൽമെറ്റ് വെക്കണം. മനസ്സിലായോ? ഇത് ഞങ്ങൾക്ക് വേണ്ടിയല്ല, നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ ഇന്ന് ചാർജ് ഒന്നും ചെയ്യുന്നില്ല, ധൈര്യമായിട്ട് പോവാം. പക്ഷേ നാളെ മുതൽ ചാർജ് ചെയ്യും, കേട്ടല്ലോ. ആ, ഏ, ഹെൽമെറ്റ് ഇരിക്കുന്നല്ലോ, നോക്കട്ടെ ഇങ്ങോട്ട്. ഒരു ഹെൽമെറ്റ് ഉണ്ടല്ലോ, അതെന്താ വെക്കാഞ്ഞ? ഒരു ഹെൽമെറ്റേ ഉള്ളൂ, അപ്പോൾ ഒരു കൺഫ്യൂഷൻ. എന്ത് കൺഫ്യൂഷൻ? വണ്ടി ഓടിക്കണം ഞാൻ വെക്കണോ, അതോ പുറകെ ഇരിക്കണം അവൻ വെക്കണോ? അച്ചോടാ, അപ്പൊ ആരാ രാജാ വെക്കണ്ടേ? ഓടിക്കുന്ന ആൾ വെക്കട്ടെ അല്ലേ? പക്ഷെ നാളെ മുതല് രണ്ടുപേരും വെക്കണം കേട്ടോ. ആ വെച്ചോ, രാജാ മധുരം കൊടു. ലഡു ഉണ്ട്, പായസം ഉണ്ട്, ഏതാ വേണ്ടേ? ലഡു. ലഡു ഇവിടെ ലഡു മതിയല്ലോ. ആ കൊടു കൊടു, രണ്ടുപേർക്കും ഉണ്ട്, കഴിച്ചേട്ടെ. എന്തിനാ തരുന്നറിയോ? ഇത് കഴിച്ചിട്ട് ഓർക്കണം നാളെ ഹെൽമെറ്റ് വെക്കണം എന്നുള്ള കാര്യം, കേട്ടാ. ശരി, എങ്ങോട്ടാ പോകാൻ? ബിവറേജിലേക്ക് സാർ. എവിടെ? ബിവറേജിലേക്ക്. പോലീസിനെ കാണുമ്പോഴേ ഇങ്ങേർക്ക് മുള്ളാൻ മുട്ടുമായിരിക്കും, എനിക്ക് മുള്ളാൻ മുട്ടിയല്ല. ആ നമ്മളും ഉണ്ടായിരുന്നു സാറേ. ഹെൽമെറ്റ് എവിടെ? ഹെൽമെറ്റ് ഇല്ല. അല്ല, വീട്ടിൽ വെച്ച് മറന്നുപോയി സാർ. ചുമ്മാ പറയുന്ന, ഞങ്ങൾക്ക് ഹെൽമെറ്റ് ഇല്ല. നിങ്ങൾ എന്തിനാ തുടങ്ങിയോ? നിങ്ങൾക്ക് സമയം പോകാനായിട്ട്. ഇന്ന് മുതൽ പുതിയൊരു നയം വന്നിട്ടുണ്ടായിരുന്നു, അറിഞ്ഞായിരുന്നോ? ഇല്ല. ആ എന്നാ അറിഞ്ഞോ? ബൈക്ക് ഓടിക്കുന്ന ആളും പുറകെ ഇരിക്കുന്ന ആളും ഹെൽമെറ്റ് ധരിക്കണം. അതെ, ഇവിടെ ഇത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, പിന്നെ നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇന്ന് ഏതായാലും പ്രശ്നമില്ല, ഇന്ന് ധൈര്യമായിട്ട് വയ്ക്കൂ, പിഴയൊന്നും അടയ്ക്കണ്ട. പക്ഷെ നാളെ മുതല് നിർബന്ധമായിട്ട് രണ്ടുപേരും ഹെൽമെറ്റ് വെക്കണം. ഞാൻ വെക്കില്ല, വെക്കത്തില്ലെന്ന് പറഞ്ഞാൽ വെക്കത്തില്ല. നിങ്ങളൊന്നും ഉണ്ടായിരിക്കും. അതെ, ഞാൻ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്, ഒരു ജനസമ്മതനാണ്. അതായത് ജനങ്ങൾക്കും രാഷ്ട്രീയക്കാർക്കും എന്നെ വേണം രാഷ്ട്രത്തിന് വേണ്ടിട്ട്. ആ ഞാൻ ഹെൽമെറ്റ് വെച്ചോണ്ട് നടന്നാൽ എന്റെ മുഖം ആരെങ്കിലും കാണുമോ? ഞാൻ വെക്കിയല്ലോ. ആര് വെപ്പിക്കാൻ? ഇയാളാണോ എനിക്ക് ഹെൽമെറ്റ് വെക്കുന്ന ആള്? കമലാസന, ബോധവൽക്കരണത്തിന്റെ ഭാഗം വേണ്ടാണ് ഞാനൊന്നും പറയാത്തത്, വെറുതെ എന്റെ സ്വഭാവം മാറ്റരുത്. ചുമ്മാ ഇരിക്കേ, പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടവരോട് പറയേണ്ട സമയത്ത് പറഞ്ഞിരിക്കണം. ഓക്കെ, ഈ കാര്യം ഓക്കെ. ഈ റോഡ് മൊത്തം കുഴിയായിട്ട് കിടക്കുന്നുണ്ടോ? കിടക്കുന്നുണ്ടോ? ആ കുഴി നിങ്ങൾ ആരെങ്കിലും നികത്തുന്നുണ്ടോ? അതിനൊരു കുഴപ്പമില്ല, ഞങ്ങൾ ഹെൽമെറ്റ് വെക്കാതെ പോകുന്നതിനാണ് നിങ്ങൾക്ക് കുഴപ്പം. ഇവിടെ ഈ റോഡ് കുണ്ടും കുഴിയായി കിടക്കുന്നതുകൊണ്ടാണ് ഹെൽമെറ്റ് വെക്കാൻ പറയുന്നത്. എന്നാത്തിന്? ഈ ഹെൽമെറ്റ് ഇല്ലാതായി കുണ്ടും കുഴിക്കകത്ത് ചെന്ന് വീണ് നിന്റെ തല പൊട്ടി കഴിഞ്ഞാൽ ആരെ എടുത്തോണ്ട് പോകണം? ഞങ്ങൾ എടുത്തോണ്ട് പോകണം. ഓക്കെ, ഇത് ഞാൻ അംഗീകരിക്കുന്നു. കാർ ഓടിക്കുന്നവരും അതിന്റെ അകത്ത് യാത്ര ചെയ്യുന്ന ഒരു സീറ്റ് ബെൽറ്റ് ഇടണമെന്നും പറഞ്ഞ നിയമം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഇടണം. അങ്ങനെയാണെങ്കിൽ ഒരു ട്രാൻസ്പോർട്ട് ബസ്സേല് കുത്തി നിറച്ച ആളെയും കയറ്റി പോകുന്നതിന്റെ അകത്ത് ഓടിക്കുന്ന ഡ്രൈവർ സീറ്റ് ബെൽറ്റ് ഇടുന്നുണ്ടോ? അതോ യാത്രക്കാർ സീറ്റ് ബെൽറ്റ് ഇടുന്നുണ്ടോ? അത് വിട്ടേരി. 12,000 പേരുമായിട്ട് ഇത്ര നീളത്തേക്ക് ഇടുന്നു ഓടുന്ന ട്രെയിൻ, അതിന് ഡ്രൈവർ സീറ്റ് ബെൽറ്റ് ഇടുന്നുണ്ടോ? അതിന് യാത്രക്കാർ സീറ്റ് ബെൽറ്റ് ഇടുന്നുണ്ടോ? അപ്പൊ അതിനൊക്കെ നിയമങ്ങൾ ഉണ്ടാക്കണം ആദ്യം, എന്നിട്ട് വേണം ഗോവയിൽ പോകുന്ന ഒരു നിയമം ഉണ്ടാക്കാനായിട്ട്. ഞാക്കൊന്നും വേണ്ട ലഡു, നിങ്ങൾ അങ്ങനെ ഒരു കച്ചവടം തുടങ്ങിയെങ്കിൽ അത് വേറെ ആർക്കെങ്കിലും കൊണ്ടാക്കൂല. ഇവിടെ ഇത് കച്ചവടം അല്ല, പിന്നെ ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ഒരു സന്തോഷത്തിന് വേണ്ടി പോലീസ് കൊടുക്കുന്നതാണ്. ലഡു ഉണ്ട്, പായസം ഉണ്ട്, ഏതാ വേണ്ടേ? രണ്ടു വേണം. അതെ, ഈ ലഡുവും പായസവും കഴിച്ചിട്ട് ഓർക്കണം. എന്നത്? ഹെൽമെറ്റ് വെക്കുന്ന കാര്യത്തില് ഇനി മുതൽ ഹെൽമെറ്റ് ഇല്ലാതെ എന്റെ മുന്നിലും കാണാൻ വന്ന് പെട്ട ഞാൻ ഇങ്ങനെ ആയിരിക്കത്തില്ല, എന്റെ സ്വഭാവം വേറെ ആയിരിക്കും. പറഞ്ഞ മനസ്സിലായല്ലോ?
എന്നാ വീട്ടിൽ ചെന്നിട്ട് കഴിക്കാം. വീട്ടിൽ പോയിട്ടോ? വേറൊരു കാര്യമുണ്ടോ? എന്നാ കാര്യം? ഉണ്ട്, പറയാം. എന്നാ പോട്ടെ, സ്റ്റാർട്ട് ചെയ്യും. ഹെൽമെറ്റ് മറക്കരുത് കേട്ടോ. ഇല്ലില്ല, അത് ആലോചിക്കുന്നു. പോന്ന വഴിക്ക് ഒരു കവറൂടെ വാങ്ങിച്ചോണ്ട് പോകണം. ആ, ഇരിക്കുന്നു. എന്താ? ഒന്ന് വല്ലതും കഴിക്ക്. എനിക്ക് വേണ്ട. ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞില്ലേ ഞാൻ ഇനിയിപ്പോ ഒന്നും കഴിക്കത്തില്ല എന്ന്? നീയും കഴിച്ച് നിന്റെ ആ ഇന്ദ്രവനും വിളിച്ചു കൊടുക്ക്. മൂക്കുമുട്ട തിന്നട്ടെ. അർജുനേട്ടനോടുള്ള ദേഷ്യനോട് തീർക്കരുത് കേട്ടോ. പിന്നെ നീ ആരാ ഇവിടുത്തെ അമ്മ? അർജുനേട്ടൻ എന്നെത്തി ഒരു എന്തെങ്കിലും അമ്മയ്ക്ക് മേടിച്ച് തന്നിട്ടുണ്ടോ കാശ് മുടക്കി? ഒരു മുട്ടായി വേണ്ട, ഒരു മുട്ടായി മേടിച്ച് മൂന്നായിട്ട് മുറിച്ച് അതിലൊരു കഷ്ണം ഇന്ന് വരെ അവൻ എനിക്ക് തന്നിട്ടുണ്ടോ? എന്റെ അരിക്കലത്തിനകത്ത് വന്നപ്പോ വന്ന് കാശ് കട്ടോണ്ട് പോവല്ലാതെ. അമ്മയ്ക്ക് മുട്ടായി ഞാൻ മേടിച്ചു തരാം. വേണ്ട, നിന്റെ മുട്ടായി എനിക്കൊന്നും വേണ്ട. അവന്റെ കയ്യിൽ നിന്ന് ഒരു മുട്ടായി എങ്കിലും മേടിച്ച് തിന്നിട്ട് വേണം എനിക്ക് മരിക്കാൻ. എന്നിട്ട് അമ്മ മരിച്ച പോലെ? അപ്പൊ അമ്മ മരിക്കത്തേയില്ല. നീ ശവിക്കേ? മരിക്കത്തില്ലെന്നല്ലേ പറഞ്ഞു? മരിച്ചു പോന്നല്ലോ പറഞ്ഞു. മരിക്കത്തേയില്ല. മേടിച്ചു തരുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ഇത് അമ്മ വന്ന് വേണം വല്ലതും കഴിക്കേ. വേണ്ട. എന്തായാലും ഇന്നത്തെ ദിവസം നല്ല ദിവസമായിരുന്നു. ഇത് കഷത്തിലല്ല എന്നിട്ട് ഏതാണ്ട് പോലെ. അമ്മോ അമ്മോ, ഞാന് അമ്മയ്ക്ക് ഒന്നും വാങ്ങിത്തരുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് അമ്മ പരാതി പറഞ്ഞായിരുന്നു എന്നോട്. അതെന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചായിരുന്നു. ഞാൻ പിന്നെ കാശൊന്നും നോക്കിയില്ല അമ്മേ. ദേ ഞാൻ എന്തൊക്കെയാ വാങ്ങിച്ചോണ്ട് വന്നേന്ന് നോക്കിയേ. ഏതാണ്ട് അമ്മയ്ക്ക് ഞാന് ലഡു ഇതങ്ങോട്ട് പിടിക്കേ. ഇത് അവിടെ നിന്ന് തന്നല്ലേ? അവിടെ നിന്ന് തന്നാ? ആ ബേക്കറിയിൽ നിന്ന് തന്നെയാ ഇതും. അല്ല, അതെ, ആ ബേക്കറിയിൽ നിന്ന് അമ്മ പിടി. നിന്റെ കയ്യിൽ നിന്ന് ഒരു ചോക്ലേറ്റ് എങ്കിലും വാങ്ങിച്ചു തിന്നിട്ട് എനിക്ക് മരിച്ചാ മതി എന്ന് പറഞ്ഞത് അല്ലേ? ഇപ്പൊ മരിക്കാവല്ലേ. പിന്നെ പായസം ഒരു കവറുണ്ട്. അമ്മ രണ്ട് ലഡു ഇല്ലേ? ഒരു ലഡു എനിക്ക് അമ്മ തരത്തില്ല തരത്തില്ല തരത്തില്ല. വേണ്ട മോനെ, ഇപ്പൊ നീ തിന്നണ്ട. ഞാൻ ഏത് കൊണ്ട് ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കട്ടെ പായസം? ഇല്ലെങ്കി അതിന്റെ രുചി നീ എന്റെ പറഞ്ഞ ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിച്ചാലേ എന്റെ രുചി അറിയത്തുള്ളൂ. അപ്പൊ അങ്ങനെ ആ കാര്യം കോംപ്രമൈസ് ആയി. അമ്മക്ക് മേടിച്ചു കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ കാശുണ്ടായിരുന്നല്ലേ? എനിക്കൊരു മുട്ടായി മേടിച്ചിരുന്ന നിങ്ങളുടെ കാശില്ല അല്ലേ? വലിയ കാര്യമുണ്ടോ? അത് അന്നേരം അവിടെ വെച്ച് തന്നെ തിന്നാ പോരായിരുന്നു. ഇപ്പോഴത്തെ പ്രശ്നം കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യം നീങ്ങേരി. കോംപ്രമൈസ് ഇങ്ങനെ പണിയാ കാണിച്ചത്. അത് നമുക്ക് അവിടെ വെച്ച് കഴിച്ചാൽ പോരായിരുന്നു. അത് ഉടനെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അമ്മയുടെ പ്രശ്നം സോൾവ് ആയെങ്കിലേ ഇപ്പൊ മോനവല്ലിയുടെ പ്രശ്നം തുടങ്ങുന്നേ ഉള്ളടാ. ഞാൻ മോനവല്ലിക്ക് വാങ്ങിച്ചു കൊടുക്ക്. അതെന്റെ കയ്യിൽ എവിടുന്ന കാശ്? കാശില്ല. ഒരു കാര്യം ചെയ്യ്, നമുക്കൊന്നുകൂടി ഈ സ്കൂട്ടറിൽ ഒന്ന് കറങ്ങാം. അപ്പൊ പോലീസ് പിടിക്കും. അന്നേരം അവർ നമുക്ക് ലഡുവും പായസവും തരും. അതുകൊണ്ട് വൈഫിന് കൊടുക്കുക, ആ പ്രശ്നം കോംപ്രമൈസ് ചെയ്യുക. പക്ഷെ ഒരു കാര്യം, കിട്ടുന്നതിൽ നിന്ന് എന്റെ പങ്ക് ഞാൻ എടുക്കും. അവർക്കും കൊണ്ടേ കൊടുക്കണം, നിങ്ങളുടെ കെട്ടികൾ മാത്രം തിന്നണം. അല്ല അങ്ങനെ അത് കുഴപ്പമില്ല, നമുക്കെന്നാ വേറെ റൂട്ടിൽ കറങ്ങാം. ഏത് റൂട്ടിൽ കറങ്ങിയാലും ഹെൽമെറ്റ് ഇല്ലെങ്കിൽ പോലീസ് ഓടിച്ചിട്ട് പിടിച്ചിരിക്കും. ഈ സാധനം തന്നിരിക്കും. ഞായറാഴ്ച ദിവസേ ഇതേപോലെ ഹെൽമെറ്റ് ഇല്ലാതെ പിടിച്ചാൽ ബിരിയാണിയാ കൊടുക്കുന്നേ പോലീസുകാരി. നടന്നു.
അയ്യോ, ആ ലഡുവിനും പായസത്തിനും ഒക്കെ എന്തോ ഒരു ടേസ്റ്റ് ആയിരുന്നറിയാവോ? ഞാൻ എന്റെ ജീവിതത്തിൽ ഇത്രയും ടേസ്റ്റ് ആയിട്ട് പാൽപായസം കഴിച്ചിട്ടില്ല. പാൽപായസം അല്ല, പാലട അല്ലായിരുന്നോ അത്? എനിക്കറിയാമല്ല. അയ്യോ, പാലടയുടെ ടേസ്റ്റ് തന്നെ നല്ല കുറു കുറു കുറാണെന്ന് തരുന്നു, ചന്ദനം പോലെ. അതേപോലെ തന്നെ ലഡുവിനകത്ത് ഗ്രാമ്പു ഇട്ടിരിക്കുന്നു. നീ കഴിച്ചിട്ടുണ്ടോ ഗ്രാമ്പു ഇട്ട ലഡു? എന്റെ ദൈവമേ, ഞാൻ ആദ്യമായിട്ട് കഴിക്കുക കേട്ടോ. എന്തോ ഒരു ടേസ്റ്റ് ആയിരുന്നു. അയ്യോ 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 അയ്യോ, എനിക്ക് ഷുഗർ ഒന്നും ഞാൻ നോക്കിയില്ല. ഇനി ഷുഗർ കൂടി അങ്ങ് ഓടട്ടെ, അങ്ങ് ചത്ത പോയാലും കുഴപ്പമില്ല. ഇത്രയും നല്ല ലഡുവും പാൽപ്പായസവും, പാൽപ്പായസമല്ല പാലട, പാലട പാലട. ഞാനേ ഒരു ഗ്ലാസ് അങ്ങ് കുടിച്ചു. എന്ത്, ഞാൻ സത്യം പറയാറില്ല, നിനക്ക് വേണ്ടി ഞാൻ കുറച്ച് അവിടെ എടുത്തു വെച്ചിരുന്നു. ഇതിന്റെ ടേസ്റ്റ് കാരണം ഞാൻ ബാക്കിയും കൂടെ എടുത്തങ്ങ് കുടിച്ചു. നിനക്ക് തരണമെന്നൊക്കെ എൻ്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ എന്ത് ചെയ്യാനാ, കഴിച്ചുപോയി. ഇനി വന്നിട്ട് ഇനി ഞാൻ കൊണ്ടുവരുമ്പോ തരാം കേട്ടോ. ഇടി വേണമെങ്കിൽ ഞാൻ നിനക്ക് പാലട ഉണ്ടാക്കി തരാം. അവിടെ എനിക്കറിയാം പാലട ഉണ്ടാക്കാൻ. വേണോ? വേണ്ട വേണ്ട വേണ്ട. ഞാൻ എന്താ ചെയ്യാനാ? കുടിച്ചുപോയി, ഇനിയിപ്പോ ഛർദ്ദിക്കാൻ പറ്റുമോ? കൽക്കണ്ടുണ്ടായിരുന്നു. എന്തോ ഇതിനകത്ത്? ലഡുവിനകത്ത്. ആ ലഡുവിനകത്ത് കൽക്കണ്ട ഉണ്ടായിരുന്നു, മുന്തിരിങ്ങ ഉണ്ടായിരുന്നു, അണ്ടിപ്പരിപ്പ് ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. എന്താടി? ഗ്രാമ്പു ഉണ്ടായിരുന്നു കേട്ടോ. അർജുനേട്ടാ, ലഡു എവിടെ? അമ്മയ്ക്ക് കൊടുത്തല്ലോ. അതല്ല, എനിക്കുള്ള ലഡു എവിടെ? കിട്ടില്ല മോനോലി. എന്താ കിട്ടാത്തെ? കടയെല്ലാം അടവായിരുന്നു. പിന്നെ ബേക്കറിയില് എല്ലാം കൂടെ ഹർത്താല്. ബേക്കറി ഹർത്താല്? അല്ല, ഏതാണ്ട് ബേക്കറി ഇല്ലാണ്ട് കാക്ക കയറി തൂറി എന്നും പറഞ്ഞോണ്ട് ബേക്കറി ഹർത്താല്. കാക്ക തൂറി തന്നെ ഹർത്താല്? ഹർത്താലോ? അല്ല, മൊത്തത്തില് എന്തോ അത് എനിക്ക് അറിഞ്ഞൂടെ ഹർത്താലായി. ഇന്ന് ബേക്കറി ഒന്നുമില്ല. നിങ്ങൾ നിങ്ങൾ അമ്മയ്ക്ക് മാത്രം ലഡു മേടിച്ചു കൊടുക്കത്തുള്ളല്ലേ, എനിക്ക് മേടിച്ചെടുത്തില്ല. അപ്പോഴത്തേക്ക് ഹർത്താലായി പോയി. അമ്മ എന്ത് മിണ്ടട്ട? അമ്മ, എനിക്ക് ഇച്ചിരി കാശ് തരുമോ? എന്താണ് നിനക്കിപ്പോ കാശ്? രണ്ട് ലഡു കൊണ്ട് തന്നേനാണോ? അല്ല, വേറെ ഇച്ചിരി അത്യാവശ്യം ഉണ്ടായിരുന്നു. എന്തോ അത്യാവശ്യം? പിന്നെ അത് പുറത്തു പറയാൻ പറ്റാത്ത ഒരു അത്യാവശ്യം. ഇച്ചിരി അത്യാവശ്യമാ മനോലി. ആ, കാശ് തരാൻ പറ്റുമോ? ഇല്ല. കടവായിട്ട് വേണ്ട അമ്മ. കടവായിട്ടാണെങ്കിലും രൊക്കമായിട്ടാണെങ്കിലും എന്റെ കാശില്ല. വരുമ്പോ വരുമ്പോ ചോദിക്കുമ്പോ കാശ്. ഇതെന്താ വല്ല വഴക്കാണ്? വഴക്കാണെങ്കിൽ അതൊക്കെ ഇട്ടാ, ഞാൻ പോക്കോളാം. വേണ്ട വേണ്ട, നീ പോവൊന്നും വേണ്ട. അമ്മ എന്നാ ദേവരിൽ ഇടും ചേർത്തിക്കൊണ്ട്. നിനക്കെങ്കിലും തോന്നിട്ടോ? ഇപ്പൊ പറഞ്ഞേള്ളൂ, പണ്ട് പഠിക്കണ്ടമ്മ. സൂപ്പർ. അതേ ലഡുവിന്റെ സ്വാദ്, അതേ കടയിൽ നിന്നാണ് മേടിച്ചത്. ഇത് വാങ്ങിയതല്ല, പിന്നെ കിട്ടിയതാണ്. എവിടുന്ന അമ്മ? ഇന്ന് മുതലേ ബൈക്ക് ഓടിക്കുന്നവർക്ക് മാത്രമല്ല, പുറകിൽ ഇരിക്കുന്നവർക്ക് ഹെൽമെറ്റ് നിർബന്ധമാണ്. ഇത് വെക്കാണ്ട് പോയി കഴിഞ്ഞാലുണ്ടല്ല, പോലീസ് അപ്പ പിടിച്ച് ഫൈൻ അടിക്കും. ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് പോലീസിന്റെ ഉപദേശവും ലഡു വിതരണവും മാത്രം. ചിലർക്ക് പായസം കൊടുക്കുന്നുണ്ട്, എനിക്ക് പായസം കിട്ടിയില്ല. എനിക്ക് ആകെ കിട്ടിയത് ഈ ലഡുവാണ്. ഇത് ഡയറ്റിലായതുകൊണ്ട് അവള് ഇതൊന്നും കഴിക്കാറില്ല, ഞാനും കഴിക്കാറില്ല, പിന്നെ പിള്ളേര് ക്ലാസ്സിൽ പോയി. അത് കാരണം നിങ്ങൾക്ക് കൊണ്ടുതരാന്ന് കരുതി. പോലീസുകാര് ലഡു വന്നിട്ട് പറഞ്ഞ ഇത് അമ്മയ്ക്ക് കൊണ്ടുവന്ന് കൊടുക്കണമെന്ന്. അത് അവനും അമ്മയ്ക്ക് കൊണ്ടുവന്ന് തന്നത് ഇല്ലടാ. ഒന്ന് പോയട്ടോ, ചുമ്മാ പറയണം. ഒറ്റ ഏറി വെച്ചെന്നാലുണ്ടല്ലോ ഞാനെടുത്ത്. കൊണ്ടുപോയി ആർക്കാന്ന് വെച്ചാ കൊടുന്നേ. അവസാനമായിട്ട് ഞാൻ ചോദിക്കുക, കാശ് തരാൻ പറ്റുമോ? പറ്റത്തില്ല. അല്ല ചേട്ടൻ എന്തിനാ പൈസ? അത് പിന്നെ അനിയാ, ഓനോലിക്ക് ലഡു വാങ്ങിക്കാൻ വേണ്ടി ഞാൻ രണ്ടാമത് ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിച്ച് പോലീസുകാരുടെ മുമ്പിൽ കൂടെ പോയി. അപ്പൊ വണ്ടി അടഞ്ഞു നിർത്തിയിട്ട് അവന്മാര് പറഞ്ഞ് ഹെൽമെറ്റ് വെക്കാതെ പോലീസുകാരെ കളിയാക്കുന്നോട്ട ചെറ്റേന്നും പറഞ്ഞോട്ട് എനിക്ക് ഫൈൻ അടിച്ചു തന്നു.